നമസ്കാരം. ബി ജെ പി മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും പെട്ടെന്ന് മരണപ്പെട്ടതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാനസിക പീഡനമായിരുന്നുവെന്ന ഡി എം കെ യുവ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട് ബി ജെ പി നേതാവ് കരുനാഗരാജനൻ അയച്ച കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദയനിധിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമാണ് യുവനേതാവ് നടത്തിയെന്ന് കരുനാഗരാജൻ വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് ഉദയനിധിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉദയനിധിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകിയത്. സീനിയർ നേതാക്കളെ ഒതുക്കിയാണ് മോദി പ്രധാനമന്ത്രിയായെന്ന് നേരത്തെ അദ്ദേഹം ആരോപിച്ചിരുന്നു. മോദിക്ക് മുന്നിൽ കുരിഞ്ഞു നിൽക്കാൻ താൻ തമിഴ്നാട് മുഖ്യമന്ത്രി പളനിസ്വാമി അല്ലെന്നും ഉദയനിധി പറഞ്ഞു. വിഷയത്തിൽ ഉദയനിധിക്ക് കൂട്ടുവീഴുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകൾ വിവാദത്തിലേക്ക് എത്തിയത് ഇങ്ങനെയാണ്. സുഷമ സ്വരാജ് മരിച്ചത് മോദി ഉയർത്തിയ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെയായിരുന്നു എന്നാണ് ഉദയനിധി പരാമർശം. മാത്രമല്ല അരുൺ ജെയ്റ്റ്ലിയുടെ മരണത്തിന് കാരണം മോദിയുടെ പീഡനമാണ്. മുതിർന്ന ബി ജെ പി നേതാവ് വയ്യങ്ക നായിഡുവിനെ പോലുള്ളവർ മോദി ഒതുക്കി. നിങ്ങൾ എല്ലാവരെയും ഒതുക്കി. ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയല്ല. നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും തല കുലുക്കില്ല. താൻ കലഞ്ചറുടെ പേരക്കുട്ടിയാണ്. ഇങ്ങനെയാണ് ഉദയനിധി പറഞ്ഞത്. ഉദയനിധിയുടെ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് സുഷമ സ്വരാജിന്റെ മകൾ ബൻസൂരി സ്വരാജ് രംഗത്ത് വന്നിരുന്നു. അനാവശ്യമായി സുഷമ സ്വരാജിന്റെ പേര് തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ഉപയോഗിക്കരുത്. മോദി എല്ലാ കാലത്തും തന്റെ അമ്മയോട് ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. പ്രതിസന്ധി സമയത്ത് പാർട്ടിയും പ്രധാനമന്ത്രിയും ഞങ്ങളോടൊപ്പം തന്നെ നിന്നു. ഉദയനിധിയുടെ പ്രസ്താവന വേദനിപ്പിച്ചെന്നും അവർ ട്വിറ്ററിൽ കുറിച്ചിരുന്നു. 2016 മുതൽ വൃക്കസംബന്ധമായ അസുഖങ്ങൾ അലട്ടിയിരുന്ന അവരുടെ 67 വയസ്സിൽ 2019 ഓഗസ്റ്റ് 6 മരിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിയുടെ മകൾ സൊനാലി ജെയ്റ്റ്ലി ബഷിയും ഉദയനിധിക്കെതിരെ ട്വിറ്റ് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് സമ്മർദ്ദം എനിക്ക് മനസ്സിലാകും, എന്നാൽ താങ്കളുടെ കള്ളങ്ങൾ എന്റെ അച്ഛന്റെ ഓർമ്മകളെ അപമാനിക്കുന്നതാണ്. അരുൺ ജെയ്റ്റ്ലിയും നരേന്ദ്രമോദിയും തമ്മിൽ രാഷ്ട്രീയത്തിന് അപ്പുറവും പ്രത്യേക ബന്ധം സൂക്ഷിച്ചിരുന്നു. അത്തരമൊരു സൗഹൃദം താങ്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മോശം ആരോഗ്യനിലയെ തുടർന്ന് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്ന അരുൺ ജെയ്റ്റ്ലി അതേ വർഷം ഓഗസ്റ്റ് 21 മരിക്കുന്നത്. ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായിരുന്ന സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും വാജ്പേയി മന്ത്രിസഭയിലും നരേന്ദ്രമോദി മന്ത്രിസഭയിലും സുപ്രധാന വകുപ്പുകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇരുവരെയുമാണ് ഉദയനിധി തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയത് മാത്രം. എന്നാൽ അദ്ദേഹത്തിന് 8 പണി ഇപ്പോൾ കിട്ടുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.